എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും മറ്റൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു യാത്രാ വ്ളോഗോ അല്ലെങ്കിൽ എന്താ പറയുക സംതിങ് ഒന്നിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനല്ല, നമ്മളൊരു പഴയൊരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. യെസ് നിങ്ങൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ വീഡിയോ. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പേപ്പർ ബാഗിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, പേപ്പർ ബാഗ് മേക്കിംഗ്. അത് യാദൃച്ഛികമായിട്ട് നമ്മുടെ അബൂക്കാനെ കണ്ടുമുട്ടിയപ്പോൾ അബൂക്ക ചെയ്യുന്നൊരു ബിസിനസ്, അതായത് ഒരു ട്രെയിനിങ് ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഞാനത് കേട്ടപ്പോൾ നല്ലൊരു കാര്യമാണെന്ന് തോന്നിയപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു. അത് പെട്ടെന്നൊരു ദിവസമായിരുന്നു അത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 68+ വ്യൂസിനടുത്ത് പോയിട്ടുണ്ട്, ഒരു 68,000+ വ്യൂസ് കയറിയിട്ടുണ്ട് ആ ഒരു വീഡിയോ. അപ്പോൾ കുറേ ആളുകളുടെ സംശയം എന്ന് പറയണത് ഈ ഒരു എന്താ പറയുക നെഗറ്റീവ്സും വരുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള കുറേ കമൻസുകൾ വരുന്നു, അപ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരുടെ ഒരു സംശയം, ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഈ ഒരു സംഭവം ചെയ്തു, ദീസ് ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു സംഭവം സ്റ്റാർട്ടപ്പ് ചെയ്തു, എല്ലാവർക്കും ഉള്ള സംശയം എന്ന് പറയുന്നത് മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ എന്നാൽ പിന്നെ അത് അബൂക്കാനെ കൊണ്ട് നേരിട്ട് നമുക്ക് സംസാരിച്ചിട്ട് നിങ്ങൾക്കൊരു മറുപടി തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. തൃശ്ശൂരിലാണ് ഇപ്പോൾ ഞാനുള്ളത്. തൃശ്ശൂർ ഒരു എന്താ പറയുക ഒരു യൂണിറ്റിലാണ്, അതായത് പേപ്പർ ബാഗിൻ്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അബൂക്ക ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ഒരു വഴിക്ക് വന്നപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ആ സ്ഥലത്ത് തന്നെ പോയിട്ട് ഒരു ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് സെറ്റാക്കിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു പേപ്പർ ബാഗിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം, അത് നമുക്ക് അബൂക്കാനോട് ചോദിക്കാം. ഇതൊരു മാർക്കറ്റിംഗ് ആണ് എല്ലാവർക്കും ഉള്ളൊരു സംശയം. നമസ്കാരം, എൻ്റെ പേര് അബൂ സാഹിർ. നേരത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത് തന്നെ കണ്ടിന്യൂസ് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഞാനൊരു യൂണിറ്റിലാണ്. കാരണം നമ്മുടെ യൂണിറ്റിൽ നമ്മൾ തൃശ്ശൂർ അയ്യന്തോള ഉള്ളത്. ഈ വീട്ടിലെ ഈ അമ്മമാരെ ഒന്ന് പരിചയപ്പെടാം, ചേച്ചിമാരെ പരിചയപ്പെടാം. കാരണം ഇവർ എൻ്റെ കയ്യിൽ നിന്ന് ക്ലാസ് പഠിച്ചപ്പെട്ട് അത് പഠിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് അതിനുശേഷം മെഷീൻ എടുത്ത് ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ലെവലിലാണ് നിൽക്കുന്നത്. ഇവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്കും എല്ലാ പ്രേക്ഷകർക്കും ഈ നമ്മുടെ ഫൈസി ടാക്കുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഷെയറിങ് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഇപ്പോൾ ഞാനുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു തൃശ്ശൂരാണ്. നമ്മുടെ ആ ഒരു വീഡിയോയിൽ ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു. ദാറ്റ് ഈസ് എന്താ പറയുക, ഈ ബിസിനസ്സിൻ്റെ കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ഭയങ്കര ബ്രീഫായിട്ടൊരു എക്സ്പ്ലനേഷൻ മാത്രം ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ആളുകൾക്കുള്ള സംശയം, മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു സംഭവം സെയിൽ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അബൂക്കനോട് സംസാരിച്ചു, അബൂക്ക ഇന്ന പോലെ കുറേ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങൾ വരുന്നുണ്ട്, എന്ത് ചെയ്യാം, എനിക്ക് പ്രൂഫായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചപ്പോൾ, ശരി ഞാനൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നീ നേരിട്ട് വന്ന് അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന് നീ ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നീ കാര്യങ്ങൾ മൂവ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു 3-4 അമ്മമാർ തമ്മിൽ ജോയിൻ ചെയ്തൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതേക്കുറിച്ചുള്ള അനുഭവങ്ങളും, അവർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ ആ ലെവലിൽ പോകണമെന്നുള്ള കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടാനുള്ള കാരണമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ മെയിൻ ആസ്പെക്ട് അതാണ്. ടോട്ടൽ പ്ലാസ്റ്റിക് എറാഡിക്കേഷൻ, മെയിൻലി പേപ്പർ ബാഗ്സ് എന്നുള്ള സംഭവം. ഇപ്പൊ നമുക്കൊരു ആഫ്റ്റർ ടൈമായിട്ട് തോന്നി, മീൻസ് January 1st ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഫ്രം January 1st ഇറ്റ് ഇസ് പനിഷബിൾ എന്നുള്ളൊരു സംഭവം. അപ്പൊ നമ്മളത് എത്രയും പെട്ടെന്ന് ചെയ്യാം എന്നുള്ളൊരു തീർച്ചയായിട്ടും ആ സ്കോപ്പ് അല്ല. അത്യാവശ്യം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ എൻ്റെ പഴയൊരു വീഡിയോയിൽ ഞാൻ കമ്പനി നേരായിട്ട് ഇട്ടത് 100,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നുള്ളതാണ് എൻ്റെ കമ്പനി. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 1 lakh. കാരണം എന്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ തട്ടിപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ പൈസ മേടിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ് എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. ഒരിക്കലും അല്ല, നമുക്ക് 1 lakh മെഷീന്റെ തന്നെയാണ്, പിന്നെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ചാർജ് മാത്രമായിട്ടുള്ളൂ. ഓർഡറുകളൊക്കെ ചെറുതായിട്ട് ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്ക് അത്
ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും നല്ലൊരു വെഞ്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം പേപ്പർ ബാഗ് ബിസിനസ് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മഹബൂക്കാനോട് ചോദിച്ച് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ നന്ദിയുണ്ട്. ഈ കാണുന്ന മെഷീനാണ് 100,000 രൂപ പ്രൈസായിട്ട് വരുന്നത്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നാണ് ട്രെയിനിങ് സെൻറ്ററിൽ പറയുന്നത്. അതായത് നമുക്ക് നോർമലി ഫോൾഡിങ് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് പ്രശ്നമല്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വർക്ക് സ്പീഡാണെങ്കിൽ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളാവും. സോ ഇതിൽ സ്ക്വീസിങ് അങ്ങനെ കട്ടിങ്ങും ഫോൾഡിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു മെഷീനെ കൊണ്ട് നമുക്ക് സാധിക്കുമോ? ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ അബൂക്കാൻ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, കുറേ ആളുകൾ എന്നോട് മെസ്സേജ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് എൻ്റെ നമ്പർ മേടിച്ചിട്ട് വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. നെഗറ്റീവ്സ് പറയണം കേട്ടോ, എല്ലാം പറയണമല്ലോ. ഞാൻ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, പിന്നെന്തിനാ ഈ നമ്പർ കൊടുക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ വിളിച്ച് കസ്റ്റമർ വിളിച്ച് നിങ്ങൾ എടുക്കാറില്ലേ ഫോണ്? അത് പറയണ വെച്ചാൽ കസ്റ്റമർ എടുത്ത് കൊടുക്കുക എന്നല്ല, എടുക്കാൻ കിട്ടുന്നില്ല എന്നതാണ് സത്യം. കാരണം ആ വീഡിയോ വൈറലായതിന് ശേഷം അല്ല, ആളുകൾ കൂടുതൽ കൂടുതൽ ആളുകൾ എൻക്വയറി ആയതിന് ശേഷം എൻ്റെ ഫോൺ നിലക്കാതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഓർഡറിന് കൂടെ എൻക്വയറി കൂടെ ട്രെയിനിങ്ങിനായിട്ട് പല കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും പ്രവാസികൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ ട്രെൻഡായതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, 24 മണിക്കൂർ എൻ്റെ ഫോൺ വർക്ക് ചെയ്യണം. ദയവ് ക്ഷമിക്കുക, ആർക്കെങ്കിലും ഫോൺ തിരിച്ച് വിളിക്കാതിരിക്കുക, എന്നെ വിളിച്ചിട്ട് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടാത്തതിൻ്റെ വേറെ പ്രശ്നങ്ങളല്ല. കാരണം ഇവിടെ വന്നവർക്കും അറിയാം, ട്രെയിനിങ് വന്നവർക്കറിയാം, ഒരു ഒരു ദിവസം ഒരു 150-200 കോൾ വന്നാൽ നിങ്ങളുടെ ഫോൺ എന്തായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഹാങ് ആയി പോകും. അത് ഈ ഒരു സംഭവം എനിക്കറിയായിരുന്നു. എന്നാലും നമ്മുടെ അബൂക്കാനെ കൊണ്ട് അത് എന്താ പറയുക, നേരിട്ട് പറയിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡിലേ ആക്കി ഇതൊരു വീഡിയോ ചെയ്യാൻ. കാരണം ഞാൻ ബിസി ആകുമ്പോൾ അബൂക്ക് ഉണ്ടാവില്ല, അബൂക്ക് ബിസി ആകുമ്പോൾ ഞാൻ, അങ്ങനെ മൊത്തത്തിലൊരു കൊളാശായി കടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് അബൂക്കാൻ ഒന്ന് കിട്ടിയതും. അത് അബൂക്ക വന്ന് എന്താ പറയുക, ആ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു പോയ സ്റ്റുഡൻറ്റ് ആ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണ അവിടെ തന്നെ വന്ന് നീ വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഒരു പെർമിഷൻ വാങ്ങിച്ചു തന്നു. അപ്പോൾ അവർ അവൻ്റെ ഒരു പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് കുറച്ച് സംസാരിച്ചു. അവരിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ എന്താ പറയുക, ഇപ്പോൾ ഒരു സ്കോപ്പായിട്ടുള്ളൊരു ബിസിനസ് തന്നെയാണ് ഈ പേപ്പർ ബാഗ് ബിസിനസ് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ബുക്കുള്ള ട്രെയിനിങ് ക്ലാസ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഓൾറെഡി നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിങ് ക്ലാസ് എന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ മെഷീൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നില്ല. മെഷീൻ എന്താണ്, നമുക്ക് മോസ്റ്റ്ലി എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ഒരു മെഷീൻ മാത്രം നമുക്ക് 1 lakh rupees നമ്മൾ മെഷീൻ പ്രൊവൈഡിന് കൂടി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പേപ്പർ, മെറ്റീരിയൽ, ടാഗ്, ഗം, അവര് പറഞ്ഞു ഞങ്ങൾക്ക് സാധനങ്ങളെല്ലാം നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ ഒന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. വിത്ത് ഇൻസ്റ്റാളേഷൻ, വിത്ത് ട്രാൻസ്പോർട്ടിങ് എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ആ പ്രൈസ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ആളുകൾക്ക് ഇതുപോലെ കുറേ എൻക്വയറി വന്ന് പല ജില്ലകളിലും ഓർഡർ ആയി കഴിഞ്ഞു, അതിൻ്റേതായ കുറേ തിരക്കുകളുണ്ട്, അതിൻ്റേതായ ട്രെയിനിങ്ങുകളുണ്ട്, യാത്രകളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരു വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം നിർബന്ധപൂർവ്വമല്ല. എൻ്റെ കൂടെ ഒഫീഷ്യലായിട്ട് ഒരു നമ്പർ ഉണ്ടെങ്കിൽ, ഒഫീഷ്യൽ നമ്പർ ഉണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള നമ്പറുകൾ നമ്മുടെ ഓഫീസിലെ മാനേജറുണ്ട്, ആ മാനേജറെ കോൺടാക്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതാണ്. തീർച്ചയായും അവരെ കോൺടാക്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് റെസ്പോൺസ് ആയിട്ട് റിപ്ലൈ കിട്ടുന്നതാണ്. ഇനി ഇതിൽ ഈ ഒരു പ്രോബ്ലം സംഭവിച്ചുകൊണ്ട് അത് എൻ്റെ തെറ്റല്ല, കാരണം ആ വീഡിയോ ആ ഇന്നത്തെ അല്ല, കുറേ ആൾക്കാർ എന്നോട് മെസ്സേജ് നമ്പർ എൻ്റെ നമ്പർ ചോദിച്ചിട്ട് അവസാനം അവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്, നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, പിന്നെ എന്തിനാണ് അവർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, ഞാൻ എൻ്റെ സുഹൃത്ത് പെട്ടെന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ നല്ലൊരു മെസ്സേജായിരുന്നു, കാരണം പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്, പ്ലാസ്റ്റിക് ഒഴിവാക്കി, ഫുൾ ആൻഡ് ഫുള്ളി പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന മെസ്സേജ് മാത്രം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അത്യാവശ്യം സ്കോപ്പും കണ്ടപ്പോൾ ഞാനത് കുറച്ച് ആളുകൾക്ക് എത്തിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു മേക്ക് ചെയ്ത വീഡിയോ ആണ്. അത് കുഴപ്പമില്ലാത്ത രീതിക്ക് വ്യൂസും കയറിയിട്ടുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 68,000 വ്യൂസ് ആയിട്ടുണ്ട്. അതനുസരിച്ച് സാധാരണ നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണ്, വീട്ടമ്മമാരാണ് എന്നെ വിളിക്കുന്നത്. കഴിവതും നിത്യവൃത്തിക്ക് വകയില്ലാതെ അല്ലെങ്കിൽ വരുമാനമില്ലാത്ത ഒരുപാട് അസുഖബാധിതരായ വികലാംഗരായ ഒരുപാട് സ്ത്രീകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണ്, പലവരും പല രീതിയിലും. സ്ത്രീകൾ മാത്രമല്ല, വീട്ടിലുള്ള അസുഖമായി കിടക്കുന്നവർക്കെല്ലാം കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് നിരവധി കോൾ വരുന്നത്. അതിന് ഏറ്റവും എനിക്ക് വേണ്ടപ്പെട്ട ഒരു താങ്ക് യു പറയേണ്ടത് ഫൈസൽ ഇട്ടാക്കുന്നതാണ്, കാരണം അന്ന് അതിൻ്റെ ഒരു വീഡിയോ വന്നതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഇത്രയും പോപ്പുലാരിറ്റിയും ഇത്രയും കോൾ വരാൻ. അതിന്
ദൈവത്തിനോട് നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ സുഹൃത്തായ ഫൈസി ടാക്കിനോട് പറയുന്നു, ആർക്കെങ്കിലും വിഷമം തോന്നരുത്, ഇനി നമ്മുടെ താഴെ കാണുന്ന ഒഫീഷ്യലി നമ്മളൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, ആ ഉദ്ഘാടനത്തിൻ്റെ ബന്ധപ്പെട്ട് താഴെ കാണുന്ന മാനേജറെ കോൺടാക്ട് ചെയ്യുക, അതിൽ വിളിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. മെസ്സേജ് ചെയ്യുക, കൂടുതലും വാട്സപ്പ് ചെയ്യാമെന്നായിരിക്കും ഉചിതം. എനിക്ക് എൻ്റേതായ രീതിയിൽ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലവരും കോൺടാക്ട് ചെയ്യുന്നുണ്ട് പല രീതിയിൽ, അതിനെല്ലാം തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആർക്കെങ്കിലും വിഷമമിട്ടില്ല, ഒന്നുകൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. താങ്ക് യു. ഈ ഒരു സംഭവം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്തായാലും നിങ്ങളെ കൊണ്ട് തന്നെ നേരിട്ട് പറയിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു. കുറേ ഒരുപാട് ആളുകൾ ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ട് ബുക്കൊക്കെ, ഇതുപോലെ എന്താ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതുപോലെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്താ എന്നുള്ള കാര്യം. അപ്പോൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളൊരു കഴിവ് അത് നമ്മുടെ ബിസിനസ് നമ്മളെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ കയ്യിൽ തന്നെയാണ് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് സ്കോപ്പ് മനസ്സിലാക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുക അല്ലേ? എടുക്കുന്നതല്ല, അതെ ശരി. ഞാൻ രണ്ട് തരത്തിൽ ബിസിനസ് പഠിപ്പിച്ച് തന്നിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു സീറോ ലെവൽ, സീറോ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്യാം, കൈകൊണ്ട് ചെയ്ത് അവർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് ഓർഡർ കൺവിൻസ് ആയി അല്ലെങ്കിൽ ഓർഡർ കിട്ടിത്തുടങ്ങി എന്ന് പറയുന്നവർക്കേ മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ വന്ന് ഉടനെ ചാടി മെഷീൻ പ്രൊവൈഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും. പിന്നെ മാർക്കറ്റിംഗ് സിസ്റ്റം, ഞങ്ങൾ രാവിലെ തൊട്ട് ഉച്ച വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, മാർക്കറ്റ് എങ്ങനെ ചെയ്യണം, ഓർഡർ എങ്ങനെ പിടിക്കണം, എങ്ങനെ വിൽക്കണം, എത്ര രൂപ ഇടണം, പേപ്പർ കോസ്റ്റ് എന്താണ്, ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാ ശരിക്കും നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ ബാഗിൻ്റെ ട്രെയിനിങ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൂ, അത് വന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, ഞാൻ തിരിച്ചും എൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെ സംശയം തീർന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ അബുക്കട ഒഫീഷ്യലായിട്ടുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അഡ്രസ്സും ലൊക്കേഷനും കൊടുത്തേക്കാം. ഇനി ഈ ഒരു വീഡിയോ ഏതിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് കാണാത്തവരാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഞാനത് അവിടെ കാണുന്ന ഐക്കാർഡിൽ നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഐക്കാർഡിൽ ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കാം, ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതുപോലെ ആദ്യം കണ്ടിട്ട് വരും, കാരണം അതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടില്ല, അതായത് മെഷീനും കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ ഞാൻ മെഷീൻസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ആ ഒരു മെഷീൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചേച്ചിമാരുടെ അനുഭവങ്ങളും അതിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഞാൻ ഓടി വന്ന് കാണുന്നതാണ്. അപ്പോൾ ബൈ. അപ്പോൾ എൻ്റെ സ്നേഹോപകാരമായി ഫൈസി ടാക്കിന് ഒരു ബാഗ്. താങ്ക് യു. താങ്ക് യു.